നമസ്കാരം. സെൻട്രൽ സി ഇലക്ട്രിക്കലിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. കോളേജ് ജീവിതം കഴിയുന്ന ഓരോരുത്തരുടെയും ഇനിയുള്ള ലക്ഷ്യം ഒരു നല്ല ജോലി നേടുക എന്നതാണ്. ഒരു നല്ല ജോലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ഥിരതയുള്ള, നല്ല ശമ്പളമുള്ള ഒരു ജോലി. എ സ്റ്റേബിൾ ആൻഡ് സെക്യൂർ ജോബ് അല്ലേ? സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, പ്രൈവറ്റ് സെക്ടർ എന്നിവയിലെല്ലാം ഇതിനായി വളരെയധികം ഓപ്പർച്യൂണിറ്റികൾ വരാറുണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ ക്വാളിഫിക്കേഷനുള്ള ഒരു ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവർക്കായി ഇത്തവണ വളരെയധികം നല്ല അവസരങ്ങളുമായിട്ടാണ് കേരള PSC വന്നിരിക്കുന്നത്. അസിസ്റ്റൻറ്റ് മാനേജർ ഇലക്ട്രിക്കൽ, PWD അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, ഓവർസിയർ ഗ്രേഡ് 1, അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്നിവയ്ക്കെല്ലാം ഓൾറെഡി തന്നെ നോട്ടിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞു. ഇനി KSEB അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, സബ് എഞ്ചിനീയർ പോസ്റ്റുകളും പ്രതീക്ഷിക്കാവുന്നതാണ്. 3-4 വർഷത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് കരസ്ഥമാക്കുന്ന ഓരോ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനും ഇതെന്നത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. മേൽപ്പറഞ്ഞ തസ്തികകളുടെ എല്ലാം സിലബസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 80% ടോപ്പിക്സ് സെയിം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകം പ്രിപ്പയർ ചെയ്യുന്നതിന് പകരം ഏതൊരു എക്സാമും അറ്റൻഡ് ചെയ്യാൻ പാകവണ്ണമാവണം പ്രിപ്പറേഷൻ. പ്രിപ്പയർ ചെയ്യുന്നവരെ തന്നെ 3 കാറ്റഗറിയിൽ തിരിക്കാം. 1, വളരെ മുൻപേ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തവർ. 2, നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പഠിച്ചു തുടങ്ങുന്നവർ. 3, ഇതുവരെ തുടങ്ങാത്തവർ. ഇതിലേതായാലും ശ്രദ്ധിക്കേണ്ടത് എത്ര സമയം പഠിക്കാൻ ചെലവഴിച്ചു എന്നതിനേക്കാൾ എത്ര പഠിച്ചു എന്നതിലാണ്. സോ നിങ്ങൾക്ക് വേണ്ടത് ഒരു നല്ല പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ്. ആദ്യം തന്നെ എക്സാംസിനായി അപ്ലൈ ചെയ്യുമ്പോൾ വേക്കൻസിയുടെ എണ്ണത്തിന് കാര്യമായി ശ്രദ്ധിക്കേണ്ടതില്ല. കാരണം നോട്ടിഫിക്കേഷൻ ടൈമിൽ വേക്കൻസിയുടെ എണ്ണം 1-2 ആവും. എന്നാൽ എക്സാം കഴിഞ്ഞ് റിസൾട്ടും ലിസ്റ്റും പബ്ലിഷ് ആവുന്ന ആ ഗ്യാപ്പിൽ വേക്കൻസിയുടെ എണ്ണത്തിന് വർധനവുണ്ടാവാൻ ചാൻസുകളേറെയാണ്. ഉദാഹരണത്തിനായി 2014 ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എക്സാം നടന്നതിൽ നോട്ടിഫൈഡ് വേക്കൻസി 9. എന്നാൽ റിസൾട്ടിന് ശേഷം 2020 ലാസ്റ്റ് അഡ്വൈസ് പോയതാകട്ടെ 98 പേർക്കാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത് പ്രിപ്പറേഷനിലാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ മാത്രമായി നമ്മുടെ പ്രിപ്പറേഷനെ ലിമിറ്റ് ചെയ്യാതിരിക്കുക എന്നതാണ്. കാരണം എക്സാം പാറ്റേണിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടി ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും ഇനി പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഓരോ കോൺസെപ്റ്റിനെക്കുറിച്ചും വ്യക്തമായ ധാരണയും ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. സെൽഫ് പ്രിപ്പറേഷനോടൊപ്പം തന്നെ ഉപകാരപ്രദമാകുന്ന ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് കൂടി ഉണ്ടാവുക എന്നത് നല്ലതല്ലേ? അത്തരമൊരു എക്സ്റ്റേണൽ സപ്പോർട്ടാണ് സെൻട്രൽ സി ഇലക്ട്രിക്കൽ നിങ്ങൾക്കായി നൽകുന്നത്. കോംപ്രിഹെൻസീവ് ലേണിംഗ് വിത്ത് ഡെയിലി അസസ്മെൻറ്റ്, വീക്ക്ലി മോക്ക് ടെസ്റ്റ്, മെൻറ്റർ സപ്പോർട്ട് എന്നിവയെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കും. ഞങ്ങളുടെ പുതിയ AAI ബാച്ച് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. കോച്ചിങ്ങിനെ പറ്റിയും കോഴ്സിനെ പറ്റിയുമുള്ള ഡീറ്റെയിൽസിനായി നിങ്ങൾക്ക് ഞങ്ങളെ ഡയറക്റ്റായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇനിയുള്ള നിങ്ങളുടെ സമയം ലക്ഷ്യത്തിലേക്കുള്ളതാവട്ടെ. വി ആർ ഗ്ലാഡ്ലി വെൽക്കം യു ടു ബി എ പാർട്ട് ഓഫ് സെൻട്രൽ സി ഇലക്ട്രിക്കൽ. ലേൺ ഫ്രം ദി ബെസ്റ്റ്.